ഹലോ ഹലോ എന്തുവാ നോക്കിയിരിക്കുന്ന മേലോട്ട് അവിടെ ഇരിപ്പണ്ട എല്ലാരും പറഞ്ഞു മാനം നോക്കി ജീവിക്കണം മാനം നോക്കി ജീവിക്കൂല ചാകും ഇവിടെ എന്തെങ്കിലും ഉണ്ടോ തനിക്ക് പണിക്കോണ്ടേ വർഷങ്ങളായി ചുമ്മാ ഇരിക്കുന്നത് വർഷങ്ങൾ അതൊന്നും അറിയണില്ല അല്ലേ ആ ബോധത്തോടെ ഇരിക്കണേ ഇതിങ്ങനെ നോർമൽ അല്ലാതെ ഇങ്ങനെ ഇരിക്കണേണ് അതെ പിള്ളേര് വരും ഓണോണം പണിക്ക് പോണം കാശ് വേണം സാധനങ്ങൾ മേടിക്കണം ആ കോടി മുതൽ മേടിക്കണം ഓണോണം ഒരു കോടി വാങ്ങിച്ച് എന്നെ പുറപ്പിക്കും അതായിരിക്കും പിന്നെ എന്നാ ചെയ്യണോ പണിക്ക് പോണം ഓണം ആഘോഷിക്കണ്ടേ പിന്നെ സാധനങ്ങളെല്ലാം മേടിക്കണ്ടേ എനിക്ക് എങ്ങനെ പട്ടണിരിക്കാനും ഒരു കാര്യം ചെയ്യണേ ഇനി എത്രയോ പെണ്ണുകള് തൊഴിലുറപ്പിന് പോകുന്നുണ്ട് നിനക്കൊന്ന് പോയാലല്ല ഞാനും കൂടി തൊഴിലുറപ്പിന് പോയിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം മരം വേര് വളയ്ക്കും കുത്തിപ്പിടിച്ചിരിക്കലാണെന്നും അങ്ങനെ പറഞ്ഞിരിക്കുവല്ലോ പിന്നെ എങ്ങനെയാ എന്നെ പുറത്തോട്ട് വിട്ടേ അകത്തോട്ട് പോകുന്ന ഒരു കാര്യം ചെയ്യാം എവിടുന്ന പത്ത് ദിവസം ഉണ്ടാക്കുന്നു ഞാൻ ആലോചിക്കുക എവിടെ നിന്ന് ഉണ്ടാക്കണം പുറത്തോട്ട് വല്ല പണിക്ക് പോണം അല്ലെങ്കിൽ ആരും പോക്കറ്റ് അടിക്കും അന്ന് പോക്കറ്റ് അടിക്കുമ്പോ ഇഷ്ടം പോലെ പൈസ കിട്ടും ഇപ്പൊ കിട്ടുന്ന മൊത്തം എ ടി എം കാർഡാ പിന്നെ അത് തന്നെ ഇവരെല്ലാം ഗൂഗിൾ പേ അല്ലേ ചെയ്യുന്നത് പുഴുങ്ങി തിന്നാനോ വേറെ പണിക്ക് പോ പോക്കറ്റ് അടിക്കണ്ട പിന്നെ ഞാൻ പണിക്ക് പോകാനാ എന്തെങ്കിലും പണിക്ക് പോണോ ചുമടെടുക്കണം പറ്റില്ലെങ്കിൽ ഭാര്യമാരും മക്കളൊക്കെ പോറ്റണ്ടേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാം ആരാണ് തുമ്പി ഉദാഹരണം തുമ്പി തൂമ്പ് എടുത്തിട്ടല്ലേ കിളച്ച് കാശുണ്ടാ മനുഷ്യ വെറുതെ കുത്തിപ്പിടിച്ചിരുന്ന് തുമ്പി തുമ്പി എനിക്ക് തൂമ്പ എടുത്ത് പരിചയമില്ലല്ലോ പരിചയിക്കണല്ലേ ഇങ്ങനെയല്ലേ ദേഷ്യം വരുന്നിട്ടുണ്ട് എനിക്ക് കുറെ നേരമായി കുത്തിപ്പിടിച്ചിരുന്നു പോ തള്ളിയാനിട്ടോട്ടോ പണിക്കോ മനുഷ്യ വരിയക്ക് ആ പണിക്കോ അപ്പൊ ഞാൻ പണിക്ക് പോടല്ലേ എടി കുളിയും കഴിഞ്ഞ് പോയാൽ മതിയില്ലേ വൈകുന്നേരത്തെ ചായ പിന്നെ എന്താണ് ഞാൻ വേറെ അത്യാവശ്യമായിട്ട് പോകണം എന്നെ കാണാൻ ഇറങ്ങിയ ഞാൻ എന്താ കാര്യം അത്യാവശ്യം എനിക്ക് ഒരു 5000 രൂപ വേണം അയ്യോ എന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാ എടാ നീ വിചാരിച്ചാൽ തടക്കം എടാ ഒരു മണിക്കൂർ ഇനി തരാമെന്ന് എന്റെ പൊന്നെണ്ണ എന്റെ പൈസ ഇല്ല എടാ നീ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോ ഒറ്റ മണിക്കൂർ മറിക്കാനില്ലേ അണ്ണ എന്റെ ഇല്ലാഞ്ഞിട്ടാണ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ തരാത്തത് എനിക്കറിയാം നിന്റെ പൈസ എടാ ഒന്ന് നാടാ ഇല്ല 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 എടാ ഒരു മണിക്കൂർ തിരിച്ചു തരാമല്ലോ ഒറ്റ മണിക്കൂർ ഒരു മണിക്കൂർ കാര്യം ഞാൻ പറയട്ടെ പൈസ കിട്ടിത്തരാം പൈസ ഉണ്ട് കയ്യില് പക്ഷെ ആ പൈസ എനിക്ക് ഇപ്പൊ കിട്ടില്ല ആ പൈസ എന്റെ കൂട്ടുകാരൻ സജീവനല്ലേ സജീവന്റെ കയ്യിലാണ് അല്ല അങ്ങനെ പോയിട്ട് കാര്യമില്ല അവൻ പൈസ തരുമ്പോ രാത്രി 10 മണിയാവും രാത്രി 10 മണിയാവും 10 മണിയാവും ഒരു കാര്യം ചെയ്യും എന്താ 10 മണിക്ക് കറക്റ്റ് കിട്ടുമോ 10 മണിക്കാവുമ്പോ തരുവാൻ അവൻ തരും ഒരു കാര്യം ആ പൈസ നീ വാങ്ങിച്ചു വെക്കുക 10 മണിയാവുമ്പോ ഞാൻ നിന്റെ വീട്ടിലോട്ട് വരും ആർക്കും കൊടുക്കില്ല എനിക്ക് തരണേ ഓ എന്റെ പൊന്നാ ഞാനും പൈസക്ക് വേണ്ടി നടക്കുക ആണോ ആ ഒരു കാര്യം ചെയ്യും എനിക്കും പൈസ വേണം എനിക്കും വേണം നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വഹിച്ച് കാശുണ്ടാക്കാം നീ എന്റെ കൂടെ തിന്നാ മതി അണ്ണം പറഞ്ഞു വരുന്നത് ആ ആ അപ്പൊ എനിക്കും കൂടെ ഉണ്ടാവും നീ വാ ഉറപ്പാണ് നമുക്ക് ആരെങ്കിലും നീ എന്റെ കൂടെ എന്താ മതി ഞാൻ നിൽക്കാം കണ്ടിട്ട് കാശൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ നോക്കാം നമസ്കാരം ഞാൻ മവേലി തപ്പി ഇറങ്ങിയതാണ് മവേലി മവേലിയല്ലേ മാവേലിക്ക് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് പക്ഷെ ഒരു ഇച്ചിരി പൈസ റേറ്റ് കൂടും റേറ്റ് ഒന്നും വിഷയമില്ല റേറ്റ് അധികം പൈസ ഒന്നും ഇല്ല എത്രയാട്ടാ റേറ്റ് പറയുന്നത്
ഒരു മാവേലി ഉണ്ട്, പിന്നെ ഒരു മാവേലി എടുത്ത കൂട്ടുകാരെ വിളിക്കാം. കൊള്ളാലോ അല്ലേ? അതെ അതെ. പത്ത് ദിവസം നിൽക്കുന്നതിന് 20,000 രൂപ. കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? എല്ലാം കൂടുതല്. 50,000 രൂപ വരെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കുറവാണ്. അതെ, ഒരു കൂട്ടുകാരൻ ഫ്രീ കിട്ടും. രണ്ടു പേർക്കാണ് 20,000. ഞാനായിരം രൂപ വെച്ച്. ആയിക്കോട്ടെ ചേട്ടാ, എന്നാൽ ഞാൻ തയ്യാറാണ്. കുറച്ചു ഞങ്ങള് മാവേലി കൊണ്ടുവന്നിരിക്കും. പത്ത് ദിവസത്തേനല്ലേ ഞങ്ങളൊരു ഓണം കഴിയുമ്പോഴല്ല കിട്ടേണ്ടത്? അല്ല, മുമ്പ് വേണം. ഒരു മിനിറ്റ്. മാവേലി റെഡിയാണ്, ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം. പൊന്നു മഹാബലി, അങ്ങ് എത്ര നേരം എവിടെയായിരുന്നു? എന്ത്? അങ്ങെ കാണാൻ വേണ്ടി ഒരു പ്രജ രാവിലെ മുതൽ അവിടെ അങ്ങ് കാത്തുകെട്ടി കിടക്കുവാണ്. അമ്മ കാണാൻ പ്രജ കാത്തുകെട്ടി കിടക്കുന്നു. അമ്മയെ കാണാൻ ഒരു പ്രജ കാത്തുകെട്ടി നിൽക്കുന്നു. ആ പ്രജയെ കാണാൻ നമുക്ക് വെമ്പലായി. മാവേലിയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകുന്നത് പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളി ഈ വീട് പണിയാൻ ലോൺ എടുത്ത്, ലോൺ എടുത്തിട്ട് അപ്പം കടത്തിന് മോളി കടവാ, അടയ്ക്കാൻ കാശില്ല. അപ്പം മാസം 20,000 അടയ്ക്കണം. പിന്നെ 10,000 കണക്ക് പറയും. 10,000 നിങ്ങളെ കടമ്പോ 10,000 കണക്ക് പറയും. തലക്ക് ചെറിയ ചോദിച്ചാൽ നമുക്ക് ചെറിയ വീട് മതി, ഇത് വലിയ കൊട്ടാരം പോലത്തെ. എന്താ കണക്കരുത് ഇവിടെ? അതുകൊണ്ട് പുള്ളി പറയാം 10,000 എന്ന്. നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട, എല്ലാം റെഡിയാക്കാം. ഞങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. നമ്മുടെ പ്രജ അതീവ ദുഃഖിതനാണ്. നമുക്ക് അവന് വേണ്ടതിന് എല്ലാം റെഡിയാവും ഈ 10 ദിവസം. ഓക്കെ, അങ്ങനെ ഒന്ന് പറഞ്ഞു പുള്ളി ഭയങ്കര സന്തോഷവും കുറെ വട്ടു മാറി കിട്ടും. അതല്ലേ ദുഃഖിതനായ പ്രജയെ, നമസ്കാരം. അത് ഷുഗറിന്റെ ഹസ്ക്യത, അതുകൊണ്ട് ഇത്തിരി എക്സസൈസും ചോറും നല്ലൊക്കെ നിർത്തി. അപ്പൊ ഒന്ന് ക്ഷീണിച്ചു. നമുക്ക് പോവാന്ന്. എവിടേക്ക്? എന്റെ കടയുടെ ഉദ്ഘാടനത്തിന്. കടയുടെ ഉദ്ഘാടനം പണം നേരത്തെ നൽകിയതാണല്ലോ. ഏത്? ഓ തമ്പുരാനെ. ഓ